ദേശീയ പാതയോരത്ത് കായംകുളം കൃഷ്ണപുരം ഭാഗത്ത് മാലിന്യം വലിച്ചെറിയുന്നത് നിത്യസംഭവമായി കഴിഞ്ഞു. കൃഷ്ണപുരം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗം മുതൽ അതിർത്തി ചെറുവരെ റോഡരികിൽ വലിയ ചാക്കുകെട്ടുകളിലായിട്ടാണ് മാലിന്യം കിടക്കുന്നത്. കായംകുളം നഗരത്തിൽ റോഡുകളിലും തോടുകളിലും മാലിന്യ കൂമ്പാരമാണ്. റോഡുകളിൽ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയാണ് മാലിന്യം തള്ളുന്നത്. യാത്രക്കാർ മൂക്ക് പൊത്തേണ്ട അവസ്ഥയാണ്. രാത്രികാലങ്ങളിലാണ് ഏറെയും മാലിന്യം വലിച്ചെറിയുന്നത്. വീടുകളിൽ നിന്നുള്ള മാലിന്യം മുതൽ ഇറച്ചിക്കടകളിൽ നിന്നുള്ള മാലിന്യം വരെ വലിച്ചെറിയുന്നുണ്ട്. ദൂരെയുള്ളവർ മാലിന്യം ചാക്കിൽ കെട്ടി വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുവന്നാണ് ഇവിടെ തള്ളുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാലിന്യം കുന്നുകൂടി കിടക്കുന്നതോടെ പ്രദേശം തെരുവുനായകളുടെ വിഹാര കേന്ദ്രമായി മാറി. നായകൾ മാലിന്യം റോഡിലേക്ക് വലിച്ചിട്ട് തുടങ്ങിയതോടെ കാൽനടയാത്രയും ദുരിതത്തിലായി. കായംകുളം നഗരസഭയുടെ അധികാരപരിധിയിലുള്ള 461 മുതൽ 62 വരെ കിലോമീറ്റർ നാഷണൽ ഹൈവേയുടെ കിലോമീറ്ററിനുള്ളിൽ ലോഡ് കണക്കിന് വേസ്റ്റുകൾ റോഡിലിട്ട് നാട്ടുകാർ രക്ഷപ്പെടുകയാണ്. ഈ വേസ്റ്റ് ഇടുന്നവരെ കണ്ടുപിടിക്കാനോ അതിനെതിരെ നടപടിയെടുക്കുവാനോ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ഈ പ്രദേശങ്ങളിൽ ക്യാമറ വെക്കുന്നതിനായി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷം മാറ്റിവെച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനൊരു തുടർ നടപടി സ്വീകരിക്കുവാനോ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഈ സംഭവത്തിന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കുവാനോ ഭരണകൂടത്തിന് കഴിയുന്നില്ല. നേരത്തെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നഗരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ആദ്യമൊക്കെ മാലിന്യം കൊണ്ടിടുന്നവരെ കണ്ടെത്തി പിഴയിടാക്കുകയും ചെയ്തിരുന്നു. തുടർന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭാ അധികൃതർ. ന്യൂസ് 18 കായംകുളം.